നമസ്കാരം. റിപ്പബ്ലിക് ദിനത്തിൽ സമരക്കാർ ചെങ്കോട്ട പിടിച്ചപ്പോൾ മുഖം നഷ്ടപ്പെടുന്നത് ആർക്കാണ്? സമരം വഴിമാറിയതോടെ പ്രതിരോധത്തിലായ കർഷക സംഘടനകൾക്കോ, അതോ സർവ്വസുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ചെങ്കോട്ട കാക്കാനാവാത്ത സർക്കാരിനോ? യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി, കെ പി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രതിനിധികൾ പ്രശാന്ത് രഘുവംശം, പി ആർ സുനിൽ എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ ദില്ലി കാണുന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. സമരക്കാർ പിൻവാങ്ങിയോ ശാന്തമായോ തിരിച്ചു വിളിച്ച നേതൃത്വത്തിൻ്റെ ആഹ്വാനം അവർ ചെവിക്കൊള്ളുന്നുണ്ടോ? മിനു, ഇന്ന് രാവിലെ 8:30 കർഷകരുടെ ഈ ട്രാക്ടർ മാർച്ചിന് തുടക്കമായത്. കാരണം 12 പോലീസ് അനുമതി നൽകിയിരുന്നത്. പക്ഷേ 8:30 തന്നെ ഈ ബാരിക്കേഡുകൾ തള്ളി മാറ്റിക്കൊണ്ട് വിവിധ അതിർത്തികളിൽ നിന്ന് കർഷകർ ദില്ലിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഏതാണ്ട് 12 പിന്നിടുകയാണ് കർഷകരുടെ ഈ നീക്കങ്ങൾ തുടങ്ങിയതിന് ശേഷം. ദില്ലി അതിർത്തികളിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് ദില്ലിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അതിൽ ഒരു വിഭാഗമാണ് പിന്നീട് ITOയിലും ഇതോടൊപ്പം റെഡ് ഫോർട്ടിലും ഒക്കെ എത്തി ഇന്നത്തെ ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്, ഈ വലിയ അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞതും. എന്തായാലും ഒരു വിഭാഗം ഇങ്ങനെ ITOയിലേക്കും റെഡ് ഫോർട്ടിലേക്കും എത്തിയപ്പോൾ മറ്റൊരു വിഭാഗം യഥാർത്ഥത്തിൽ ഈ കർഷക സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സമാധാനപരമായി തന്നെ അവർ തുടരുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും അതിർത്തികളിൽ നിന്ന് ട്രാക്ടറുകൾ ദില്ലിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഈ ബാരിക്കേഡുകൾ കടന്ന് പോകാനുള്ള ഒരു പ്രധാന കാരണമായി ഈ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നത് അവർക്ക് പിന്നിൽ ഒരുപാട് പേരുണ്ട്. 50,000 പേർ എത്തിയിരിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും ദില്ലിയിൽ വരണം, അതുകൊണ്ട് 12 മുതൽ പോരാ, അതിനു മുമ്പ് തന്നെ കർഷകരെ പോകാൻ അനുവദിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെച്ചത്. ഇപ്പോഴും അത് യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കൊരു 2-3 മുമ്പ് വരെ ലഭിച്ച വിവരമനുസരിച്ച് 20,000 ട്രാക്ടറുകൾ അതിർത്തികളിൽ ഉണ്ടായിരുന്നു. ഈ ട്രാക്ടറുകളെല്ലാം തന്നെ ദില്ലിയിൽ പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ്. പോലീസ് ഇപ്പോൾ പലയിടങ്ങളിലും തടയുന്നുണ്ട്. എന്നാൽ പോലും റെഡ് ഫോർട്ട് മേഖലയിലേക്കും മറ്റും കൂടുതൽ ട്രാക്ടറുകൾ വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് ഈ ട്രാക്ടറുകൾ വരുന്നത് തുടരുന്നു എന്നതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ ട്രാക്ടറുകളിൽ വന്നതിന് ശേഷം പലരും ഇപ്പോൾ തിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല. ചില മേഖലകളിൽ അവർ കൂടി നിൽക്കുകയാണ്. ITO മേഖലയിൽ എത്തിയവർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ITOയിൽ ഇന്ന് രാത്രി മുഴുവൻ തങ്ങുമെന്ന് ചിലർ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുള്ളവർ ഇന്ത്യ ഗേറ്റിലേക്ക് പോകും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഇന്ത്യ ഗേറ്റിലേക്കോ കൊണാട്ട് പ്ലേസിലോ ഒക്കെയോ ഒന്നും പോയില്ല. ഇവർ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച ITOയിൽ കാണാൻ കഴിഞ്ഞു. പക്ഷേ റെഡ് ഫോർട്ടിൽ എത്തിയവർ അവിടെ തന്നെ തുടരുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോയിട്ടില്ല. അവർ എത്ര കാലം അല്ലെങ്കിൽ എത്ര സമയം തുടരും എന്നത് പ്രധാനമാണ്. ഇതോടൊപ്പം തന്നെ കൂടുതൽ പേർ ആ മേഖലയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാക്ടർ റാലി അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ട്രാക്ടർ റാലി, ഈ സമരം അടിയന്തരമായി നിർത്തിവെക്കുന്നു എന്നതാണ്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അവർ നേരത്തെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു, ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു എന്നായിരുന്നു അവരുടെ പ്രസ്താവന. ഇപ്പോൾ രണ്ടാമതൊരു പ്രസ്താവന കൂടി സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അവർ വ്യക്തമാക്കുന്നത് ഈ ട്രാക്ടർ റാലി അടിയന്തരമായി നിർത്തിവെക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ എല്ലാവരും ഉടൻ തന്നെ സമരം അവസാനിപ്പിച്ച് തിരികെ വരണം, സമരഭൂമികളിലേക്ക് തിരിച്ചു വരണം എന്നതാണ്. 3 പ്രധാനമായും സമരം ഇപ്പോൾ നടക്കുന്നത്. സിംഗുവിലും തിക്രിയിലും ഒപ്പം ഗാസിപ്പൂരിലും ഈ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരണം. സമാധാനപരമായി നമുക്ക് അവിടെ സമരം തുടരാം. അതുകൊണ്ട് ദില്ലിയിലെ സമരം വേണ്ട, അതിർത്തികളിലെ സമരം മതി എന്നാണ് സംയുക്ത കിസാൻ മോർച്ച ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ആ ആഹ്വാനം ഇവരെല്ലാവരും പാലിക്കുമോ എന്നതറിയാൻ കുറച്ച് രാത്രി കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. സുനിൽ, ചെങ്കോട്ടയിൽ ഈ സമരക്കാർ കയറുന്നത്, കൊടി നാട്ടുന്നത്, റിപ്പബ്ലിക് ദിനത്തിൽ ഒരർത്ഥത്തിൽ ചെങ്കോട്ട പിടിക്കുന്നത് സുനിൽ നേരിട്ട് കണ്ടതാണ്. ഇതുവരെ ദില്ലി കാണാത്ത തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ആ അർത്ഥത്തിൽ. കാരണം ചെങ്കോട്ടയിലാണ് കയറിയത്, അവിടെയാണ് കൊടി ഉയർത്തിയത്. വിനു, തീർച്ചയായും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ
ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു വലിയ സമരം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ദില്ലിയിൽ ചെങ്കോട്ട പിടിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു സമരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെങ്കോട്ടയ്ക്ക് മുകളിൽ കയറി കർഷകർ ഇവിടെ പതാക നാട്ടുന്ന ഒരു കാഴ്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും അത്തരത്തിലുള്ള ഒരു സമരം ഇന്ന് ഈ ചെങ്കോട്ടയിൽ അരങ്ങേറി. ഏതായാലും തിക്രി അതിർത്തിയിൽ നിന്ന് ആദ്യം എത്തിയ കർഷകരാണ് ചെങ്കോട്ടയ്ക്ക് സമീപത്തേക്ക് ആദ്യം ഇരച്ചെത്തിയത്. അവർ ചെങ്കോട്ടയുടെ മുകളിൽ ആദ്യത്തെ തട്ടിൽ കയറി അവിടുത്തെ കൊടിമരത്തിൽ, അവിടെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്താറ്, ആ കൊടിമരത്തിൽ അവർ കയറുകയും ആ കൊടിമരത്തിൽ സംയുക്ത കിസാൻ യൂണിയന്റെയും സിക്ക് കൊടിയും ഒക്കെ തന്നെ ഉയർത്തി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സിംഗു അതിർത്തിയിൽ നിന്നുള്ള കർഷകർ കൂടി ഈ മേഖലയിലേക്ക് എത്തി. ആദ്യം തിക്രി അതിർത്തിയിൽ നിന്ന് എത്തിയ കർഷകരെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കി. അവർക്ക് നേരെ കണ്ണീർവാതകവും ലാത്തിച്ചാർജും ഒക്കെ തന്നെ പ്രയോഗിച്ചാണ് നീക്കിയത്. പക്ഷേ വലിയൊരു അവരെ നേരിടുന്ന, കായികമായി നേരിടുന്ന ഒരു നീക്കത്തിലേക്ക് പിന്നീട് പോലീസ് കടന്നില്ല. സിംഗു അതിർത്തിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ കർഷകരെത്തി. അവർ റെഡ് ഫോർട്ടിൻ്റെ പ്രധാന ഡോമിന് സമീപത്ത് ഉള്ള ദേശീയ പതാകയ്ക്ക് അരികിലേക്ക് കയറുകയും ഏറ്റവും മുകളിലേക്ക് കയറുകയും അവിടെ ദേശീയ പതാകയ്ക്ക് അരികിൽ കിസാൻ യൂണിയന്റെയും സിക്ക് കൊടിയും സിക്ക് സമുദായത്തിന്റെയും കൊടിയും ഒക്കെ കെട്ടി അവർ കൊണ്ടുവന്ന ദേശീയ പതാകയും അവിടെ നാട്ടി. അങ്ങനെ പോലീസിനെ തന്നെ, സർക്കാരിനെ തന്നെ വെല്ലുവിളിച്ച് ചെങ്കോട്ടയ്ക്ക് മുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് വലിയൊരു സമര രീതിയിലേക്ക് തന്നെ, സമര കാഴ്ചയിലേക്ക് തന്നെ ഈ പ്രദേശം ദില്ലി സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇന്ന് ഉണ്ടായത്. അതായാലും കഴിഞ്ഞ 62 ദിവസമായി നമുക്കറിയാം ദില്ലി അതിർത്തികളിൽ തുടരുന്ന സമാധാനപരമായ സമരമാണ്. തുടക്കത്തിൽ നവംബർ 26 ദില്ലി അതിർത്തികളിൽ ഈ സമരം എത്തിയപ്പോൾ ആദ്യം പോലീസ് ഇവരെ കായികമായി നേരിടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനെ ശക്തമായി കർഷകരും നേരിട്ടു. പിന്നീട് കർഷകരുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുകയും 11 തവണ ചർച്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുവരെയും ചർച്ച വിജയിച്ചില്ല. ഏറ്റവും ഒടുവിൽ 20 ദിവസം മുൻപാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇത്തരത്തിലൊരു ട്രാക്ടർ പരേഡ് നടത്തും എന്ന് കർഷകർ പ്രഖ്യാപിക്കുകയും അത് കർഷകർ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. ഏതായാലും സമര സംഘടനാ നേതാക്കളും പോലീസും ഒക്കെ ഉണ്ടാക്കിയ ധാരണകൾ ലംഘിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം കർഷകർ ചെങ്കോട്ട ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു കാഴ്ച തന്നെ ഇന്ന് കണ്ടു. അങ്ങനെ ചെങ്കോട്ട ഇന്നത്തെ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി. ഇപ്പോഴും ചെങ്കോട്ടയിൽ കർഷകരുണ്ട്. ഇപ്പോഴും ചെങ്കോട്ടയിൽ ഒരുപാട് ട്രാക്ടറുകളുണ്ട്. ട്രാക്ടറുകൾ കർഷകർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ ട്രാക്ടറുകൾ തിരിച്ചുപോയെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 500 ട്രാക്ടറുകൾ ഇപ്പോഴും ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ട്. ഒരുപാട് ട്രാക്ടറുകൾ വരുന്നുണ്ട്. കൂടുതൽ ട്രാക്ടറുകൾ ഇവിടേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇപ്പോൾ സംഘടനാ നേതാക്കൾ സിംഗുവിലും തിക്രിയിലും ഒക്കെ തന്നെ ഈ ട്രാക്ടറുകൾ വരുന്നത് തടയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും വൈകുന്നേരത്തിനുള്ളിൽ ഈ ദില്ലിക്കുള്ളിലേക്ക് കടന്ന ട്രാക്ടറുകൾ, ഈ റോഡുകളിലൊക്കെ തന്നെയുള്ള ട്രാക്ടറുകളാണ് ഇപ്പോൾ ചെങ്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ തുടരുമോ എന്ന കാര്യം ഏതായാലും വ്യക്തമല്ല. എന്തായാലും സമാനതകളില്ലാത്ത ഒരു കാഴ്ച തന്നെ ദില്ലിയിൽ ഉണ്ടായി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു സമരമുഖം ദില്ലിയിൽ ഉണ്ടായിട്ടുണ്ടാകില്ല. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് ഈ കർഷകരുടെ ഈ പ്രക്ഷോഭത്തിലൂടെ ഉണ്ടായത്. കർഷക സംഘടനാ നേതാവ് സമരഭൂമിയിൽ നിന്ന് ശ്രീ കെ വി ബിജു ചേരുന്നുണ്ട്. ശ്രീ ബിജു, എങ്ങനെയാണ് ഈ സമരത്തിൻ്റെ റൂട്ട് മാറിയത്? അത് അത്ഭുതകരമാണ്. ഇതുവരെ സമാധാനപരമായി നടന്ന സമരമാണ് ദില്ലിയിലേക്ക് പോലീസിൻ്റെ അനുമതിയോടെ തീരുമാനിച്ച ട്രാക്ടർ റാലിയാണ്. അതെങ്ങനെയാണ് വഴിമാറി ഇങ്ങനെ അക്രമത്തിനും സംഘർഷത്തിലും, രാജ്യത്തിന് തന്നെ ഒരർത്ഥത്തിൽ അപമാനമാകും വിധം ചെങ്കോട്ട കയ്യേറ്റത്തിലും എത്തിയത്? ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രാവിലേക്ക് മുമ്പായിട്ട് ഈ 5 ബോർഡറുകളിലും എല്ലാ തരത്തിലുമുള്ള ബാരിക്കേഡുകളും മാറ്റി ഞങ്ങൾക്ക് യാത്രയ്ക്ക് അനുമതി തന്നിരുന്നു, റൂട്ട് അനുവദിച്ചിരുന്നു. എല്ലാ ബാരിക്കേഡും ഇന്ന് രാവിലേക്ക് മുമ്പായിട്ട് മാറ്റുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 7:30 ആയ സമയത്തും ബാരിക്കേഡ് മാറ്റാത്ത സമയത്ത് ഞങ്ങൾ പോലീസിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 11 മണിയായിട്ടേ ഞങ്ങൾ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നത് ഇന്ന് രാവിലെ മാറ്റി മുമ്പായിട്ട് ഇത് മാറ്റുമെന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ മാറ്റൂ എന്ന് പറഞ്ഞു. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ആദ്യമേ ഏറ്റവും ആദ്യം ട്രാക്ടർ പോകാൻ തുടങ്ങിയത് സിംഗു ബോർഡറിൽ നിന്നാണ്. സിംഗു ബോർഡറിലെ മുഴുവൻ ബാരിക്കേഡുകളും കർഷകർ തന്നെ മാറ്റി ആദ്യമായിട്ട് ഒരു 7:55 ആദ്യത്തെ ട്രാക്ടർ അകത്തേക്ക് പോയി. പിന്നെ ഇതില് വേറൊരു കാര്യം, അതായത് ചെങ്കോട്ടയിലെ കയറിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് സംയുക്ത കിസാൻ മോർച്ചയിലെ സംഘടനകളല്ലാതെ 3 സംഘടനകൾ ഇവിടെ സമരത്തിലുണ്ട്. ഇപ്പൊ സിംഗു ബോർഡറിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സംയുക്ത കിസാൻ മോർച്ചയുടെ സ്റ്റേജിന്
സ്റ്റേജിന് അല്ലാതെ തന്നെ മറ്റൊരു സംഘടനയുടെ കൂടി സ്റ്റേജ് ഇവിടെ ഉണ്ട്. കിസാൻ മസ്ദൂർ സംഘർഷ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അവരുടെ ആളുകളാണ് ഏറ്റവും ആദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയത്. ഈ ആളുകളാണ് ചെങ്കോട്ടയിലേക്ക് കയറിയത്. അവർ സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമല്ല. ഈ ആളുകളാണ് ചെങ്കോട്ടയിൽ കയറിയത്. അവരുമായിട്ട് ഞങ്ങളിപ്പോ പിന്നീട് ചർച്ച നടത്തി അവരുടെ ആളുകളെ മുഴുവൻ തന്നെ തിരിച്ചു കൊണ്ടുവരാനും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ തങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളെ പോലീസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു, അവരുമായിട്ട് സംസാരിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കുറെ ആളുകൾ ഏതാണ്ട് ഒരു 600-ഓളം ട്രാക്ടർ അവിടെ നിന്ന് പോന്നു. ഇനി ഒരു എന്റെ അറിവിൽ ഒരു 300-400 ട്രാക്ടറുകൾ അവിടെയുണ്ട്. ആ ട്രാക്ടറുകളും കൂടി അവിടെ നിന്ന് ചെങ്കോട്ട ഭാഗത്ത് നിന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം വാക്കുപാലിക്കാതെ സംഘർഷങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ പോലീസാണ്. KMP റോട്ടിലെ ലാത്തി ചാർജിന് കാരണമെന്ന് പറഞ്ഞാൽ പോലീസ് മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഞങ്ങളോട് പറയാതെ, അതായത് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് അവർ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. മറിച്ച് ഞങ്ങളോട് പറയാതെ അവരെങ്ങനെയാന്ന് വെച്ചാൽ ഇത്രയും ട്രാക്ടറുകൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, ബ്ലോക്കാവും എന്ന് പറഞ്ഞുകൊണ്ട് KMP റോഡിൽ അവർ ബ്ലോക്ക് ചെയ്തു. ഇത് അവിടെ ലാത്തി ചാർജിന് കാരണമായി. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ ചുമതലപ്പെട്ടവർ അവിടെ ചെന്ന് പോലീസായിട്ട് സംസാരിക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരായിട്ട് സംസാരിച്ച് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ശ്രീ ബിജു, സംശയം, ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ, അതായത് ചെങ്കോട്ട കയ്യേറിയ സമരക്കാർ അവിടെ കൊടി ഉയർത്തുന്നു, ചെങ്കോട്ടയുടെ മുകളിൽ കയറി നിൽക്കുന്നു, അങ്ങനെ രാജ്യത്ത് സംഭവിച്ചു കൂടാത്ത തരത്തിലുള്ള ചില ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ എന്തായാലും ഈ കർഷക സമരത്തിന് ഭൂഷണമല്ല എന്ന് ശ്രീ ബിജുവിന് പറയാം. ഈ കർഷക സമരത്തിനെതിരായ നീക്കങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ സമരത്തെ അട്ടിമറിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു? അല്ല, ഞങ്ങളുടെ, അതായത് സംയുക്ത കിസാൻ മോർച്ചയുടെ, അതും ആവാം വേണമെങ്കിൽ, സംയുക്ത കിസാൻ മോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനകളും ചെങ്കോട്ടയിൽ കയറിയിട്ടില്ല. ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനകളുടെ ഒരാളുകളും കയറിയിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ മുകളിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കൺട്രോൾ ഉണ്ട്. ഞങ്ങൾ 6:30 തീരുമാനിച്ചു, സിംഗു ബോർഡറിൽ നിന്ന് തിക്കിരി ബോർഡറിൽ നിന്ന് ഒരു ട്രാക്ടർ പോലും ഇനി ഡൽഹി റൂട്ടിലേക്ക് ഞങ്ങൾ വിടില്ലാതെ തീരുമാനിച്ചു. അതിനുശേഷം ഒറ്റ ട്രാക്ടർ പോലും ഞങ്ങളുടെ ഇവിടെ നിന്ന് പോയിട്ടില്ല. ഞങ്ങളുടെ ഇതിന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ഉണ്ട്. പിന്നെ ഈ ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി സർക്കാരാണ്. കാരണം വെച്ചാൽ 2 മാസമായിട്ട് ഈ മഞ്ഞത്ത് കിടക്കുന്ന കർഷകന്റെ മാനസികാവസ്ഥ എന്താണ്? അവൻ എന്തും ചെയ്യാവുന്ന മാനസികാവസ്ഥയിലേക്ക് അവൻ മാറിക്കഴിഞ്ഞു. അപ്പൊ അതിന് ഇപ്പൊ ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയിലും ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അല്ലാത്ത രീതിയിൽ കർഷകർ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറി. ആ ജനകീയ പ്രക്ഷോഭത്തിൽ ഞങ്ങളുടേതല്ലാത്ത ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു. ആ ആളുകൾ മുഴുവൻ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്നതല്ല. അപ്പൊ ആ ആളുകൾക്ക് ഈ തരത്തിലേക്ക് ഈ സാധനത്തെ കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാരാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദികൾ. ശ്രീ അനൂപ് ആന്റണി, ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. ഞങ്ങളുടെ തന്നെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നതുപോലെ 2 പരേഡുകൾ ദില്ലി കാണും. 1 ജയ് ജവാൻ രാവിലെ, 2 ജയ് കിസാൻ ഉച്ചകഴിഞ്ഞ്. പക്ഷേ അതേ റിപ്പബ്ലിക് ദിനത്തിൽ, റിപ്പബ്ലിക് ദിന പരേഡിന് പിന്നാലെ ചെങ്കോട്ട സമരക്കാർ കയ്യേറുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. സത്യത്തിൽ ഒരു സർക്കാരിന് അപമാനകരമായ ദൃശ്യങ്ങളല്ലേ ഇത്? ഇത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ചെങ്കോട്ട കയ്യേറിയ സമരം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം കാണുന്നത് വളരെ ശക്തമായ ഭരണം എന്ന് അവകാശപ്പെടുന്ന ഒരു അതോറിറ്റേറിയൻ രീതിയിലേക്ക് നീങ്ങുന്ന ഒരു സർക്കാരിന് അപമാനകരമായ ദൃശ്യങ്ങളാണോ? വിനു, ഇന്ന് ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖത്തോടുകൂടിയും അമർഷത്തോടും കൂടിയാണ് ഇരിക്കുന്നത്. കാരണം ഈ ചർച്ചയ്ക്ക് മുമ്പും ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് സുനിൽ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചെങ്കോട്ട പിടിച്ചടക്കി അല്ലെങ്കിൽ ചെങ്കോട്ട കീഴടക്കി, ഇപ്പോൾ ഒരു മാധ്യമത്തിൽ വേറൊരു മാധ്യമത്തിൻ്റെ ഹെഡ്ലൈൻ കണ്ടാണ് ഞാൻ, ചെങ്കോട്ട കീഴടക്കി. എന്തൊരു തരത്തിലുള്ള വാക്കുകളാണ് ഈ പറയുന്നത്? കാരണം ഇപ്പോൾ വിനു പറഞ്ഞു കയ്യേറി എന്നുള്ള വാക്ക് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാക്കാം. ചെങ്കോട്ട കീഴടക്കിയെന്നും ചെങ്കോട്ട പിടിച്ചടക്കിയെന്നും ഒക്കെ പറഞ്ഞത് എന്താ, നമ്മൾ പാകിസ്ഥാൻ്റെ ഏതോ പോസ്റ്റ് കൈയടക്കി അല്ലെങ്കിൽ പോസ്റ്റ് കീഴടക്കി എന്നൊക്കെ പറയുന്നത് പോലാണല്ലോ. മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷെ ആ മാധ്യമ പ്രവർത്തകരുടെ രാഷ്ട്രീയം അവരൊരു ന്യൂസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ ആ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നത് ദുഃഖത്തോടുകൂടി അവലംബിക്കുന്ന. കാരണം ഈ രാജ്യത്തെ ജനങ്ങളായാലും
ഇനി മറു രാജ്യത്തിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അനൂപ് ഇപ്പോൾ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും ഈ ചെങ്കോട്ട കാക്കേണ്ട ഉത്തരവാദിത്വം ദേശീയ സർക്കാരിനാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ ചെങ്കോട്ട കയ്യേറിയത് അപമാനമാണെന്ന് തോന്നുന്നില്ല ശ്രീ അനൂപ് ആനന്ദ്? സർക്കാരിന്, സമരക്കാർക്കല്ല, സർക്കാരിന്. വിനു, കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു ഒട്ടുമിക്കാൽ ഏത് സ്വാതന്ത്ര്യദിനങ്ങളിലും ആ ചെങ്കോട്ടയിൽ പോയി കൊടി, നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നത് വികാരാധീനതയായി കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ഒട്ടുമിക്കാൽ വർഷങ്ങളിലും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിപ്പോൾ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷവും അതിനു മുമ്പ് മൻമോഹൻ സിംഗ്ജി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും അന്നേരവും അതേ ഇമോഷനോടുകൂടി അതേ വികാരത്തോടുകൂടി അവിടെ ഇരുന്ന് അഭിമാനം പൂണ്ട ഒരാളാണ് ഞാൻ. എല്ലാ വർഷവും ഒട്ടുമിക്കാൽ എല്ലാ വർഷവും ഞാൻ പോകുന്ന ആളാണ്. ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ഭാരതീയർ, ആ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ചെങ്കോട്ടയിൽ കയറി അങ്ങനെ ഒരു ഒരു നമ്മുടെ ദേശീയ പതാകയ്ക്ക് നേരെ ആ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ചെങ്കോട്ടയും ദേശീയ പതാകയും തലസ്ഥാനത്ത് പോലും അത് ഭാരതം എന്ന് പറയുന്ന സംഘടനത്തിന്റെ ആ പ്രതീകത്തിന് എതിരാണ് ഇന്ന് ആക്രമണം നടത്തുന്നത്. അതിനെ അപലപിക്കുന്നതിന് തോന്നുന്നില്ലേ? അതിനെ ഞാൻ അതിലേക്ക് വരികയാണ് വിനു. അതിനെ അപലപിക്കുന്നതിന് പകരം ഇത് കേന്ദ്ര സർക്കാർ, ഞാൻ അതിലേക്ക് വരികയാണ് വിനു, ഇത് കേന്ദ്ര സർക്കാരിന്റെ ലോ ആൻഡ് ഓർഡറിൽ മാത്രം എഴുതി തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനെ അപലപിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണം. കാരണം ഭാരതത്തിന്റെ ഭാരതീയത അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന സംഘടനയുടെ പ്രതീകമായ ചെങ്കോട്ടയിലെ കൊടി അല്ലെങ്കിൽ ദേശീയ പതാക അത് വഴിമാറി ചെങ്കോട്ടയിലേക്ക് എത്തിയെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ് വിനു? സുപ്രീം കോടതി ഇടപെട്ടിട്ട് സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞു അവർ ട്രാക്ടർ റാലിയുമായിട്ട് ദില്ലിയിൽ വരുന്നതിന് കേന്ദ്ര സർക്കാരിന് കുഴപ്പമൊന്നും ഇട്ടില്ലെങ്കിൽ വരട്ടെ. കാരണം കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഈ സമരങ്ങളെ ഞങ്ങൾ അടിച്ചമർത്തുമെന്ന്, സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ അവസാനിച്ച ചർച്ചയുടെ കൺക്ലൂഷൻ ഇതായിരുന്നു. ശ്രീമാൻ കെ വി ബിജു എന്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഇന്നലെ നടന്ന ചർച്ചയുടെ കൺക്ലൂഷൻ ഇതായിരുന്നു. വ്യക്തമായ സമയം അവർക്ക് കൊടുത്തിരുന്നു ഡൽഹിയിലേക്ക് കടക്കാൻ, വ്യക്തമായ ആളുകളുടെ എണ്ണവും പറഞ്ഞിരുന്നു ഇത്ര ആളുകൾ ഡൽഹിയിലേക്ക് കടക്കണം, വ്യക്തമായ റൂട്ടും കൊടുത്തിരുന്നു ഇതിലേക്ക് കടക്കണമെന്നുള്ളത്. അത് ലംഘിച്ചത് ഈ പറഞ്ഞ സംഘടനകളാണ്. ഇപ്പോൾ കെ വി ബിജു പറഞ്ഞു ഞങ്ങളല്ല, മറ്റേതാണ് മഹാരാജ്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ശ്രീ അനൂപ്? ഇതിലധികം ആളുകൾ വരും, ഇതിലധികം ട്രാക്ടർ വരും, അവർ ചെങ്കോട്ട കയ്യേറാം. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഇന്റലിജൻസ് സംവിധാനമാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അവർ സമരക്കാരെയാണോ പറയേണ്ടത്, ഭരിക്കുന്ന സർക്കാരിനെയാണോ പറയേണ്ടത്? വിനു, എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനെ നേരിടാൻ നിന്നത്. വിനു എന്താ പറയുന്നത്, പട്ടാളത്തെ ഇറക്കി ഇവരെല്ലാം വെടിവെച്ചുകൊള്ളണമെന്നായിരുന്നു. ഞങ്ങളെല്ലാം തയ്യാറാണ്, നേരത്തെ പറഞ്ഞില്ല അതോറിറ്റേറിയൻ സർക്കാരിലേക്കൊക്കെ പോകുമെന്ന്? അതോറിറ്റേറിയൻ സർക്കാരിലേക്ക് പോകാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പട്ടാളത്തിൽ ഇറക്കിയവരെ വെടിവെച്ചുകൊള്ളാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത്. അതുകൊണ്ടാണ് പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തെയും ടിയർ ഗ്യാസും ലാഠിയും കൊടുത്ത് വിടുന്നത്. ഒരു ട്രാക്ടർ നേരെ വരുമ്പോൾ ഒരു പാവപ്പെട്ട പോലീസുകാരൻ അവൻ ലാഠിയും ടിയർ ഗ്യാസുമായി പോകുമ്പോൾ അവനൊരു പരിമിതികളുണ്ട്. ഒരു ട്രാക്ടർ അവൻ്റെ നെഞ്ചത്തേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവനെ എതിർക്കാൻ വേണ്ടി പരിമിതികളുണ്ട്. അപ്പോൾ പിരു പറയുന്നതും മാധ്യമപ്രവർത്തകർ പറയുന്നതും ഞങ്ങൾ പട്ടാളത്തെ ഇറക്കി എല്ലാവരും വെടിവെച്ചുകൊള്ളണമെന്നായിരുന്നു. ഒരു അതോറിറ്റേറിയൻ സർക്കാരാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്, ഒരു സമാധാനപൂർവ്വമായിട്ട് ഉദാഹരണമായിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൃശ്യം കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചിരിക്കുന്നു. രണ്ടിലൊന്നേ ഉള്ളൂ ശ്രീ അനൂപ് ആനന്ദ്, ഒന്നുകിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൃശ്യം കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചിരിക്കണം. കാരണം ഈ ദൃശ്യങ്ങൾ ഈ സമരത്തിന്റെ അവസാനത്തിലുള്ള ആരംഭമാണ്. കാരണം ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഈ സമരത്തിന്റെ ഉദ്ദേശത്തിൽ തന്നെ ഇല്ലാതാക്കും. ഒന്നുകിൽ അത് ആഗ്രഹിച്ച് മനഃപൂർവ്വം അതിനുള്ള അവസരം ഉണ്ടാക്കി, അതല്ലെങ്കിൽ സമ്പൂർണമായ ഇന്റലിജൻസ് വീഴ്ച. ചെങ്കോട്ടയിൽ കയറി ദേശീയ പതാക വലിച്ചെറിയണമെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതാണോ വീണ്ടും ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് ഇനി പറയുന്നത്? കാരണം ഒരു ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരാണ്, അവർക്കൊരു മിനിമം ഒരു ജനാധിപത്യത്തോട് കോൺസ്റ്റിറ്റ്യൂഷനുള്ള പ്രതിബദ്ധത ഇല്ലെന്നാണോ ഇപ്പോൾ വിനു പറയുന്നത്? വിനു പറയുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരാണ് ഇവരെ ഇളക്കിവിട്ടത്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത് പോലെ ഇത് ഈ പറഞ്ഞു വിട്ടിരിക്കുന്ന കർഷകരല്ല, ഇത് ബി ജെ പിയുടെ പ്രവർത്തകരാണെന്ന് പോലും ഈ ചർച്ചയിൽ ചിലപ്പോൾ വിനു സ്ഥാപിച്ചെടുത്തിരിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ വിനു പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു സമരം ഉണ്ടാവണം, ഇങ്ങനൊരു
ആക്രമണം ചെങ്കോട്ടയ്ക്ക് നേരെ ഉണ്ടാവണം. നമ്മുടെ ദേശീയ പതാക വലിച്ചു കീറി കളയുന്നത് കേന്ദ്ര സർക്കാർ അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയല്ല വിനു പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിനു, ഇതിനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമായ ഒന്നുമല്ല. പട്ടാളത്തെ ഇറക്കുകയും നല്ല രീതിയിൽ സായുധ ശക്തി ഉപയോഗിച്ച് ഇതിനെ ഇതിനു മുമ്പും ഈ ബോർഡർ മാത്രമല്ല, ഈ ബോർഡറിലെ സമരം തന്നെ ഇതിനു മുമ്പ് അടിച്ചമർത്താൻ ഞങ്ങൾക്ക് അറിയാമായിട്ടൊന്നുമല്ല. പക്ഷേ ഒരു സമാധാനപരമായിട്ട് ഒരു സമരം, കാരണം ഇത് കർഷക സമരം ഒന്നുമല്ല, കർഷകരെ പിന്നിൽ നിർത്തിക്കൊണ്ട് ദല്ലാളുകൾ മുമ്പിൽ നിന്ന് നയിക്കുന്ന സമരമാണെന്ന് ഞങ്ങൾ ഇന്ന് ദില്ലിയിൽ ചെങ്കോട്ടയുടെ മുകളിൽ വരെ സമരക്കാർ കയറി കൊടി ഉയർത്തുന്ന ദൃശ്യങ്ങൾ കണ്ടു. അപ്പോൾ മുഖം നഷ്ടപ്പെടുന്നത് ആർക്കാണ്? വിനു, ഞാൻ വിനു ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അത് പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ ആ നിലയ്ക്ക് ഉണ്ടായ സംഭവം രാജ്യത്തിന് അപമാനമാണെന്നും അത് സമരത്തെ ദുർബലപ്പെടുത്തുമെന്നും അല്ലെങ്കിൽ ഈവൻ അത് സമരത്തെ അട്ടിമറിക്കാനുള്ള പരസ്യമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ലോ കോളേജിലൊരു സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ലോ കോളേജിൽ ഞങ്ങൾ ഏതാനും 4 പേര് ഞങ്ങൾ സമരം നിരാഹാരം കേരള യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ കടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരുമാനമൊന്നും ആവാതെ വന്നപ്പോൾ ലോ കോളേജിൽ നിന്നും രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് ഒന്നിച്ചൊരു മാർച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. വളരെ അക്രമാസക്തമായ മാർച്ച് കയറി വന്നു. ആ യൂണിവേഴ്സിറ്റിക്ക് അത് ഭയങ്കര ഇതായി. അതിനുശേഷം അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉയർത്തിയിരുന്ന ഒരു കൊടിയുണ്ട്. അതായത് അത് തിരുവിതാംകൂർ മഹാരാജാവ് വന്ന് അതിൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് വേണ്ടിയിട്ടായിട്ട് ഉയർത്തിയ കൊടിയായിരുന്നു. ആ കൊടി വലിച്ച് താഴെയിട്ട് കത്തിച്ച് ചെയ്തു. ഞങ്ങൾ ആരും മനസ്സാ വാച കർമ്മണം ഓർത്തതോ അറിഞ്ഞതോ ആഹ്വാനം ചെയ്തതോ ഒന്നുമല്ല. ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ആ വൈസ് ചാൻസലർ പിന്നീട് വിരമിക്കാൻ നേരത്തെ അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ സംഭവം പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് അതിന് രഹസ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കുകയും ഒരു കത്ത് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ ഈ സമരം ഒരിക്കലും ആരും വിചാരിച്ച് നടത്തിയിട്ടുണ്ടാവില്ല. കാരണം കർഷകരെ തടയാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമമുണ്ടായി. ആ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടാണ് കണ്ടെയ്നർ അടക്കമുള്ള വലിയ സാധനം റോഡിന് കുറുകെ വട്ടം കൊണ്ടുവന്നിട്ടു. കർഷകരല്ല, അവർ മണ്ണിൽ അധ്വാനിക്കുന്ന അവർ എത്രയോ പ്രതിബിംബം കണ്ടിട്ടുള്ളതാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് അത് ഉന്തി മാറ്റി, പിന്നെ ആ തടസ്സം മാറ്റി ഇങ്ങ് ട്രാക്ടറുമായി വരുമ്പോൾ ഒരു സമരത്തിനുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. അത് നമുക്ക് ഈവൻ നമ്മൾ ലീഡേഴ്സ് വിചാരിച്ചപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് അത് പിന്നെ ആർക്കും അങ്ങനത്തെ ഒരു ജനകീയ പ്രക്ഷോഭങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇംപോസിബിൾ ടു കമാൻഡ്. അത് ആര് വിചാരിച്ചാലും സമരരംഗത്തുള്ള ഞാൻ സിന്ധുവിൽ തന്നെ ഉള്ള കെ വി ബിജു പറയുന്നത് സമരം നയിക്കുന്ന പ്രധാന സമിതിയുടെ കർഷകരുടെ സംയുക്ത സമിതിയുടെ ഭാഗമായ ആരും ചെങ്കോട്ടയിലേക്ക് എത്തിയിട്ടില്ല, അത് മറ്റ് സംഘടനകളാണ്. അതായിരിക്കും ശരിയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് ആരും അത് പർപ്പസ്ഫുള്ളി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളത് ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്തൊരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഞാൻ വിനു പറയുന്ന ഒരു പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാളത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഴുവൻ ഇന്ത്യ രാജ്യത്തിൻ്റെ വികൃതമായ ഒരു ചിത്രം വരും. യഥാർത്ഥത്തിൽ ഞാനൊരു ഒരു 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 പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നത് ഇത് ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയും ദൗർബല്യവും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും വൈരൂപ്യവുമാണ് ഇന്ന് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. സി, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി ഇൻഫാലിബിളാണ്, ഏറ്റവും നല്ല ഇംഗ്ലീഷ് വാക്കാതായതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവിൻസിബിളാണ്, അജയ്യരാണ്, അല്ലെങ്കിൽ വീഴ്ത്താൻ പറ്റാത്തവരാണ് എന്ന തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ? നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി എന്ന ഏകചക്രാധിപതിയെപ്പോലെ ഇത്ര ശക്തനായ ഒരു നേതാവ്, ആ നേതാവ് ഇന്ന് ഈ ജനാധിപത്യത്തിൽ എത്ര ദുർബലനാണ് എന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഇന്ന് വിനുവിൻ്റെ ഈ ന്യൂസ് അവർ ചർച്ച പോലെ ഈ രാജ്യത്തെ മുഴുവൻ ചർച്ചകളിലും ചോദിക്കുന്നത് ചെങ്കോട്ട കാക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രിയായിരുന്നോ? അല്ലെങ്കിൽ അതാണോ നമ്മളീ പറഞ്ഞ വലിയ ഇൻഫാലിബിളായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്നത്? നോ, ഇന്ത്യൻ പതാകയുടെ താഴെ കർഷകൻ്റെ പ്രതിഷേധത്തിൻ്റെ പതാക ഇന്ത്യൻ പതാകയ്ക്കൊപ്പം ചെങ്കോട്ടയിൽ ഉയർന്നില്ലേ? ചോദ്യമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു, തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തിന് ഈ കർഷകരെ വേണമെങ്കിൽ അടിച്ചമർത്താനോ അല്ലെങ്കിൽ വെടിവെക്കാനോ പട്ടാളത്തിന് തടയാൻ പറ്റില്ലായിട്ടല്ല. പക്ഷേ ജനാധിപത്യത്തിൽ ജനരോഷം അങ്ങനെ തടഞ്ഞാൽ അതുകൊണ്ട് അവിടെ നിൽക്കില്ലെന്നറിയാം, അതുകൊണ്ടാണ് ചെയ്യാത്തത്.
അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഫോഴ്സ്ഫുള്ളായിട്ട് കർഷകരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബ്യൂട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിലേക്കൊന്നും എത്തിക്കരുതായിരുന്നു, ഇതിലേക്കൊന്നും എത്തിക്കരുതായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് 2 മാസം അവരെ ഈ കൊടും ശൈത്യത്തിലിട്ട് അവരെ പീഡിപ്പിച്ചു നോക്കി. യഥാർത്ഥത്തിൽ പീഡനമാണ്. ഒരു സമരത്തോടെ എങ്ങനെയാണ് ഒരു കാരണവശാലും ഇന്ത്യ രാജ്യം പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പട്ടാളത്തെയും പോലീസിനെയും ഭരണ സ്ഥിരാകേന്ദ്രങ്ങളെയും അട്ടിമറിച്ചൊരു സമരം ജയിക്കാമെന്ന് കരുതിയല്ല ഒരു കർഷകനും അവൻ്റെ വീട് വിട്ടിറങ്ങുന്നത്. ഇവരെ വെല്ലുവിളിച്ച് ഇവരുടെ തോക്കിനും പീരങ്കിക്കും ടാങ്കറിനും നേരെ ട്രാക്ടറുമായി ചെന്ന് യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധത്തോട് ഈ രാജ്യത്തെ ഭരണകൂടം ഞങ്ങളുടെ വേദനയും പ്രയാസവും മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 മാസത്തെ ത്യാഗമാണ്, 2 മാസത്തെ തപസ്സാണ്, 2 മാസത്തെ ശ്രീ ബിജു തീവ്ര നിലപാടുകാർ ഈ സമരത്തെ റാഞ്ചിയോ, അവർ ഈ സമരത്തെ ഈ രീതിയിലേക്ക് കൊണ്ടുപോയോ, അതിലെന്തെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അങ്ങനെയില്ല. ഇതില് ഈ ചെങ്കോട്ടയിൽ ഞങ്ങൾ കയറുന്ന സത്നാം സിംഗ് എന്ന് പറയുന്ന ഈ കിസാൻ മസ്ദൂർ സംഘർഷ കമ്മിറ്റിയുടെ ആളുകൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു, അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് അവരുടെ സ്റ്റേജില് ഞങ്ങൾ ചെങ്കോട്ട വരെ പോകുമെന്ന്. അപ്പൊ ഇവർക്ക് സംയുക്ത കിസാൻ മോർച്ചയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് ഞങ്ങളുടെ സ്റ്റേജിന് ബദലായിട്ട് വേറൊരു സ്റ്റേജ് ഇവിടെ നടത്തുന്നു. അവര് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ ചെങ്കോട്ട വരെ പോകുമെന്ന് പ്രഖ്യാപിച്ചു. അവര് ചെങ്കോട്ട വരെ പോയി, അവിടെ കൊടി കെട്ടുമെന്ന് അവർ പ്രഖ്യാപിച്ചു, അവർ അവിടെ കൊടി കെട്ടി. അപ്പൊ ഇതില് തീവ്രവാദ നിലപാടുള്ള ആരുമില്ല. അവര് പ്രഖ്യാപിച്ച പരിപാടി അവർ നടത്തി എന്ന് മാത്രം. പിന്നെ സർക്കാരിന്റെ, അതായത് ഇവര് ഇങ്ങനെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടും വേണ്ടത്ര നടപടികൾ എടുക്കാത്തത് ഒരു കാര്യം. രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സർക്കാർ ഇതേവരെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ കർഷകരും ഇതിനകത്ത് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ ഇന്ന് കണക്കെടുത്ത സമയത്ത് ഇന്ത്യയിലെ കാശ്മീർ അടക്കമുള്ള 16 ജില്ലകളിൽ ഒഴിച്ചിട്ട് ബാക്കി ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഇന്ന് പരിപാടി നടന്നു. ഇന്നും ഇന്നലെയായിട്ട് പരിപാടി നടന്നു. ഇന്ത്യയിലാകെ 16 ജില്ലകളിൽ മാത്രമാണ് ഇത് പരിപാടി നടക്കാനുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു സമരം ഉണ്ടായിട്ടും സർക്കാർ പറയണ കർഷകർ ഇപ്പോഴും അവരുടെ കൂടെയാണ്, കർഷകർ ഈ നിയമം അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് യാതൊരു അർത്ഥത്തിൽ ഇത് പിൻവലിക്കാനോ അങ്ങനെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പ്രക്ഷോഭമായിട്ട് ഇത് വളർന്നത്. ബിജു, പക്ഷേ സമരം സംഘർഷത്തിലേക്ക് പോയാൽ, ഇന്ന് നടന്നതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ സർക്കാരിന് വളരെ പെട്ടെന്ന് ഇടപെടാനാവും, സമരത്തെ അടിച്ചമർത്താനാകും. അതിനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ചെങ്കോട്ടയിൽ അടക്കം കണ്ടത് ഈ സമരത്തിന്റെ അവസാനത്തിന്റെ ആരംഭമാണോ? അല്ല, ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഈ സമരത്തെ അടിച്ചൊതുക്കാനായിട്ട് ആർക്കും തന്നെ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ ഒരു ചർച്ചയിൽ പറഞ്ഞ മാതിരി, 1 വർഷം 12,000 കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹമാണ് കർഷകരെന്ന് പറയുന്നത്. അവർക്ക് മരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമരം എത്ര വേണമെങ്കിലും ഇനിയും തീക്ഷ്ണമായിട്ട് പോവാം. അവർക്ക് മരിക്കാനായിട്ട് കർഷകരെ സംബന്ധിച്ച് മടിയുമില്ല. അത് ഭരണാധികാരികൾക്ക് വളരെ കൃത്യമായിട്ട് എല്ലാ ചർച്ചയിലും തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിജു, ഈ സമരത്തിന്റെ സൗന്ദര്യം അതിന്റെ ശാന്തതയായിരുന്നു. ഉയർത്തുന്ന ആവശ്യങ്ങൾ തീവ്രമായിട്ടും അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതായിട്ടും ഒരിക്കലും അക്രമാസക്തമാകാതെ നടന്ന സമരം എന്ന രീതിയിലാണ് 2 മാസമായി അത് ജനശ്രദ്ധ നേടിയതും ജനപിന്തുണ നേടിയതും. ഞങ്ങൾ ഇന്നും സമാധാനപരമായിട്ടാണ്. ഞങ്ങളല്ല ആദ്യം വാക്കുപാലിക്കാതിരുന്നത്, പോലീസാണ് ഞങ്ങൾക്ക് അനുമതി തന്നു 6 മണിക്കുള്ളിൽ മുഴുവൻ ബാരിക്കേഡുകളും മാറ്റൂ എന്ന് പറഞ്ഞു. അവര് മാറ്റാത്ത സാഹചര്യം ഉണ്ടായത് KMP റോഡിലെ സംഘർഷത്തിന് കാരണം എന്താ? പോലീസ് എന്തുകൊണ്ടാണ് ഞങ്ങളെ തടഞ്ഞത്? മുഴുവൻ ഇന്നത്തുള്ള സംഘർഷത്തിന് കാര്യം ITO വരെ പോവാനായിട്ട് ഗാസിപ്പൂരിലെ ആളുകൾക്ക് അനുമതി കൊടുത്തതല്ലേ ഇവര്? പിന്നെ എന്തിനാണ് ഇവർ അവിടെ തടഞ്ഞത്? ഇന്നുള്ള മുഴുവൻ ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായിട്ടുള്ളത് പോലീസ് തന്നെയാണ്. സർക്കാരാണ് ഇതിനായിട്ടുള്ള മുഴുവൻ തന്നെ ഉത്തരവാദികളെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ ചെറിയ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സർക്കാരാണ് ഉത്തരവാദികൾ. എന്തുകൊണ്ട്? അതായത് സത്നാ സിംഗ് എന്ന് പറയുന്ന സംഘടന, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘടന തലേ ദിവസം അനൗൺസ് ചെയ്തു ഞങ്ങൾ ചെങ്കോട്ട വരെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പോലീസിന് അയാളുമായിട്ട് ചർച്ച ചെയ്തുകൂടായിരുന്നു ഈ പ്രശ്നത്തില്? എന്തുകൊണ്ട് സർക്കാർ ചർച്ച ചെയ്തില്ല? അവരുമായിട്ടൊരു ധാരണയിലെത്തിയിരുന്നെങ്കിൽ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തു, സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങളും അംഗീകരിച്ചു. അവര് പിന്നെ പോലീസ് വാക്കുമാറ്റി. എന്തുകൊണ്ട് സത്നാ സിംഗിന്റെ ആ സംഘടനയുമായിട്ട് ഇവർക്ക് ചർച്ച ചെയ്യാനായിട്ട് ഇവർ തയ്യാറായില്ല? എന്തുകൊണ്ടാണ്? വിനു,
എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് ഈ സമരം നടക്കുമ്പോൾ ചർച്ചകളിലെല്ലാം ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ സമരത്തിനൊരു ജനകീയ മുഖം കൊടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമരത്തിനകത്ത് പലതരത്തിലുള്ള ദേശവിരുദ്ധ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ്, ദേശവിരുദ്ധ ശക്തികൾ, ദേശവിരുദ്ധ തത്വങ്ങൾ ഈ സമരത്തിൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, പീയൂഷ് ഗോയൽജിയും നരേന്ദ്രസിംഗ് തോമർജിയും അടക്കമുള്ള മന്ത്രിമാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ പലരും അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചു. പല ചർച്ചകളിലും മാധ്യമ ചർച്ചകളിലും ഒക്കെ അതിനെ ലഘൂകരിക്കാൻ. ചെങ്കോട്ടയുടെ മുകളിൽ ബിന്ദ്രൻ വാലയുടെ പടം, ബിന്ദ്രൻ വാല എന്ന് പറയുന്ന നേതാവ് ആരുടെ നേതാവാണ് ശ്രീ വിനു? കാരണം ഖാലിസ്ഥാനി നേതാവായിട്ടുള്ള ബിന്ദ്രൻ വാല ആരാണെന്നും ഖാലിസ്ഥാനി ഫ്ലാഗ് എന്താണെന്നും ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ബിന്ദ്രൻ വാലയുടെ ചെങ്കോട്ടയുടെ മുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഖാലിസ്ഥാനി ഫ്ലാഗ് ആണ്, ഖാലിസ്ഥാനി ഫ്ളാഗ് ആണ് ഇന്ന് റെഡ് ഫോർട്ടിന്റെ മുമ്പിൽ. ഇപ്പൊ വിനു പോയി കഴിഞ്ഞാൽ ഖാലിസ്ഥാനി ഫ്ളാഗുകാരുടെ പതാകയാണ് അത്, ഖാലിസ്ഥാന്റെ പതാകയാണോ? ഞാൻ ഈ ബിന്ദ്രൻ വാലയുടെ ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. റെഡ് ഫോർട്ടിൽ കാണുന്നത് ഈ നിഷാൻ സാഹിബാണ്, അത് സിഖുകാരുടെ പവിത്രമായ പതാക കാണിച്ചോളൂ. ഞാൻ ഇന്ന് കണ്ട ഇതിനകത്ത് ബിന്ദ്രൻ വാലയുടെ പടമുള്ള പതാകകൾ ഞാൻ റെഡ് ഫോർട്ടിന്റെ പല ചിത്രണത്തിൽ ഇതിലും വിഷ്വൽസിലും കണ്ടു. റെഡ് ഫോർട്ടിൽ കെട്ടിയിരിക്കുന്ന പതാക ബിന്ദ്രൻ വാലയുടെ മുഖപടം എന്തിനാണ് ഖാലിസ്ഥാനുമായി ബന്ധപ്പെടുത്തി കാണുന്നത്? സിഖുകാരുടെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ പതാകയാണ് ഉയർത്തുന്ന പതാകയാണ്. വിനു, ഞാൻ അംഗീകരിച്ചു. താഴ്വരയിൽ അടക്കം അവർ ഉയർത്തുന്ന പതാകയാണ് ഖാലിസ്ഥാനുമായി ബിന്ദ്രൻ വാലയുടെ മുഖമോ? ഞാൻ എന്തായാലും റെഡ് ഫോർട്ടിൽ ഉയർന്ന കൊടിയുടെ മുഖമടങ്ങുന്ന ഫ്ലെക്സോ? ഞാൻ ഈ റെഡ് ഫോർട്ടിലുള്ള കാര്യമാണ് പറഞ്ഞത്. എന്റെ കയ്യിലുള്ള വിഷ്വൽസ് ബിന്ദ്രൻ വാലയുടെ മുഖമുള്ള വിനു, വിനു മെയിൻ പോയിന്റിൽ നിന്ന് നമ്മൾ എന്തിനാ വ്യതിചലിക്കുന്നത്? ബിന്ദ്രൻ വാലയുടെ മുഖമുള്ള അതുമായിട്ട് പോയിരിക്കുന്നത് അതുമാര് പോയിട്ടിരിക്കുന്നത് ഖാലിസ്ഥാനികൾ തന്നെയല്ലേ, അല്ലെങ്കിൽ ഖാലിസ്ഥാനെ അനുകൂലിക്കുന്നവരല്ലേ? വിനു, അതിന്റെ വിഷ്വൽസ് ഇല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം. വിനു, ബിന്ദ്രൻ വാലയുടെ എങ്ങനെയാണ്? ബിന്ദ്രൻ വാലയുടെ കൊടിയുടെ കാര്യമാണ് പറഞ്ഞത്, അത് നിഷാൻ സാഹിബാണ്, അത് സിഖുകാരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ പതാകയാണ്, അതവർക്ക് പവിത്രമായ പതാകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിഖ് രാജ്യത്തിന്റെ അടക്കം നാം ഉയർത്തുന്ന പതാകയാണ്. എന്താണ് ശ്രീ മാത്യു? വിനു, ഞാൻ അംഗീകരിച്ചല്ലോ. വിനു പറയുന്ന പോയിന്റ് ഞാൻ അംഗീകരിച്ചല്ലോ. അല്ല വിനു, അറിഞ്ഞോ അറിയാതെയോ അനൂപ് നടത്തിയ ഒരു പരാമർശം. അനൂപ്, വിനു ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. വിനു സെക്കൻഡ്, അനൂപ് പ്ലീസ്. അനൂപ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയ ഒരു പരാമർശം, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഖാലിസ്ഥാന്റെ പതാക ഉയർത്തി എന്നുള്ള പരാമർശം തീർത്തും തെറ്റാണ്. അത് നമുക്ക് അത് നിങ്ങൾ പിൻവലിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു കാരണവശാലും ഒരു ദേശവിരുദ്ധ സംഭവമായി അംഗീകരിച്ചല്ലോ. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഈ ഒരു ഗൂഢാലോചന അട്ടിമറി അംഗീകരിച്ചു. ഞാൻ വിനു എത്ര പ്രാവശ്യം ഞാൻ പറയണം? വിനു, ഞാൻ വിനു ബിന്ദ്രൻ വാലയുടെ മുഖമുള്ള റെഡ് ഫോർട്ടിൽ കെട്ടിണ്ടോ? സിഖുകാരുടെ മുഖമുള്ള ഞാൻ കണ്ടതാണ്. എന്റെ കയ്യിൽ വിഷ്വൽസ് ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ച പതാക എന്ന് പറയുന്നത് വിനു, എന്റെ കയ്യിൽ വിഷ്വൽസ് ഉണ്ട്. വിനു, ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. ഒരു സെക്കൻഡ് ഒന്ന് മാറ്റി കൊള്ളാണ്, ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ പ്ലീസ്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബിന്ദ്രൻ വാലയുടെ മുഖമുള്ള ഫ്ലെക്സ് ഒന്ന്. രണ്ട്, നിഷാൻ സാഹിബ് അല്ലാത്ത വെള്ള നിറത്തിലുള്ള പതാകയിൽ ബിന്ദ്രൻ വാലയുടെ മുഖമുള്ള പതാകകൾ ആ പരിസരത്ത് ഞാൻ കണ്ടു. ഇന്ന് വിഷ്വൽസ് റെഡ് ഫോർട്ടിന്റെ പരിസരത്തുണ്ട്. റെഡ് ഫോർട്ടിൽ ഉയർത്തിയ കൊടികളുടെ പരിസരത്തുണ്ട്. റെഡ് ഫോർട്ടിൽ കെട്ടിയ ബിന്ദ്രൻ വാലയുടെ മുഖമുള്ള ഫ്ലെക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിനു, ശരി, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചു. എന്തുകൊണ്ടാണ് വിനു ഇത് അംഗീകരിക്കാത്തത്? റെഡ് ഫോർട്ടിൽ കെട്ടിയിരിക്കുന്ന ബിന്ദ്രൻ വാലയുടെ മുഖമുള്ള ഫ്ലെക്സിന്റെ അർത്ഥം എന്താണ്?
റെഡ്ഫോർട്ടിൽ കെട്ടിയിരിക്കുന്ന ബിന്ദ്രൻവാലയുടെ മുഖമുള്ള ശ്രീമാൻ മാത്യു കോളനാട്, നിങ്ങളും ഒന്ന് ഇതിനെ കുറിച്ചൊന്ന് പറയൂ. ബിന്ദ്രൻവാലയുടെ മുഖമുള്ള ഫ്ലെക്സ് കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? അതിന് അതും ഖാലിസ്ഥാനം ചോദിച്ചത്. രണ്ട് സാധ്യതകളാണല്ലോ പറഞ്ഞത്. ഒന്നുകിൽ സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടു, ഈ റെഡ് ഫോർട്ട് ഇവർ കീഴടക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ കയ്യേറാൻ ശ്രമിക്കും എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തു. കാരണം ഈ സമരം പൊളിക്കാൻ, ഈ സമരത്തിൻ്റെ ഇതുവരെയുള്ള നല്ല പേര് മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റിയ അവസരമാണ്. രണ്ടും സംഭവിക്കാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉയർത്തിയ കൊടി ഖാലിസ്ഥാൻ്റെതാണെന്ന് കൂടി പറഞ്ഞു. വളരെ ഗുരുതരമായ ആരോപണമാണ് വിനു ഉയർത്തുന്നത്, വളരെ ഗുരുതരമായ ആരോപണം. അതുപോലെ ഗുരുതരമായ ആരോപണമാണ് ആ കണ്ട നിഷാൻ സാഹിബ് ഖാലിസ്ഥാന്റെ പതാകയായിരുന്നു എന്ന് പറയുന്നത്. നാം ഈ ദൃശ്യങ്ങളിൽ കണ്ട, മുന്നിൽ അവർ കെട്ടുന്നത് കണ്ടതിനെ ഞാൻ അംഗീകരിച്ചല്ലോ വിനു, ഞാൻ അംഗീകരിച്ചല്ലോ, ഞാൻ പറഞ്ഞതല്ലോ വിനു, ഞാൻ അംഗീകരിച്ചല്ലോ. വീണ്ടും വീണ്ടും വിനു അതിനെ കുറിച്ച് പറയുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ വിനു, ഞാൻ പറഞ്ഞത് അവിടുത്തെ കെട്ടിയ ഫ്ലെക്സിനെ കുറിച്ചാണ്, ബിന്ദ്രൻവാലയുടെ മുഖമുള്ള ബിന്ദ്രൻവാലയുടെ മുഖമുള്ള കൊടികളെ കുറിച്ച് മാത്രമാണ്. അല്ല, ഞാൻ അനൂപിനോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് കർഷകർ സിഖുകാരുടെ പവിത്രമായ പതാക ചെങ്കോട്ടയിൽ കെട്ടിയതിനെ നിങ്ങൾ ഖലിസ്ഥാനുമായി ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ നിലയിലേക്ക് തീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും ഇടപെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഈ രാജ്യത്ത് നാഗൂറാം വിനായക് ഗോഡ്സെ വാഴ്ത്തി പാടുന്ന RSS-നും സംഘം, ഞാൻ പറയട്ടെ, പ്ലീസ് 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 ലെറ്റ് മീ ഫിനിഷ്. നാദുറാം വിനായക് ഗോഡ്സെയുടെ പടം വെച്ച് ആദരിക്കുന്ന RSS-കാരന് ഈ അതിലും വലിയ പാതകൊന്നും ബിന്ദ്രൻവാല ചെയ്തിട്ടില്ല ഈ രാജ്യത്ത്, അറിയോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നിങ്ങൾക്ക് വേദനയും വിഷമമൊക്കെ ഉണ്ടാവും. അതാണ് നിങ്ങൾ കാണിച്ചത്. ഞാൻ പറയട്ടെ, നിങ്ങൾ നാഥുറാം ഗോഡ്സെയുടെ പടം വെച്ച് ഒരിടത്തും ആദരിച്ചിട്ടില്ല. എവിടെയാണ് നിങ്ങൾ കാണിക്കണം? നിരുത്തരവരമായ സ്റ്റേറ്റ്മെന്റുകൾ പറയരുത്. നാഥുറാം ഗോഡ്സെയുടെ പടം എവിടെയാണ്, ഏത് RSS-കാരനാണ് എവിടെ വെച്ച് ആദരിച്ചത്? എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയരുത്? ബിന്ദ്രൻവാലയുടെ മുഖമുള്ള ഫ്ലെക്സുകളുമായിട്ട് റെക്കോർഡിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഉടനെ നാഥുറാം ഗോഡ്സെയുടെ നിരുത്തരവാദപരമാണ്. സുഹൃത്ത്, നിങ്ങൾ അസ്വസ്ഥനായിട്ട് നിങ്ങൾ അസ്വസ്ഥനാവരുത്. ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞത് RSS-ന്റെ ദേശീയ പതാകയാണ് ഭാരതം എന്ന് പറയുന്ന സങ്കല്പം. നിങ്ങൾ മാത്രം അങ്ങനെ രാജ്യത്തിന് വേണ്ടി വേദനിക്കണ്ട. അല്ല, നിങ്ങൾ മാത്രം അങ്ങനെ രാജ്യത്തിന് വേണ്ടി വേദനിക്കണ്ട. ഒരു നൂറ്റാണ്ടിലേറെ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച പ്രസ്ഥാനത്തിന്റെ പ്രതിയാണ് ഞാൻ, അറിയാം, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. മാത്യു കുളനാടൻ അവിടെ നിഷാന്ത് സാഹിബ് എന്നല്ല, വേറെ ഏത് കൊടി നിങ്ങളൊന്ന് കേക്ക്, നിങ്ങളൊന്ന് സമാധാനമായിട്ട് കേക്ക്. അതിലേക്കുള്ള അവസരം ഉണ്ടാക്കിയത് നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി, അറിയോ? ഇന്ന് ഈ രാജ്യത്തെ കർഷകനെ ഇതുപോലെ വേദനിപ്പിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചത് നരേന്ദ്രമോദി. ഞാൻ ചോദിക്കട്ടെ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നപ്പോഴാണ് ഈ സംഭവം നടന്നതെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയോ? മൻമോഹൻ സിംഗ് കഴിവില്ലാത്തവനാണെന്ന് പറയില്ലേ? മൻമോഹൻ സിംഗിനെ കൊണ്ട് ത്രാണിയില്ലാണ്ടാന്ന് പറയില്ലേ? ചെങ്കോട്ട കാക്കാൻ പോലും കഴിയാത്തവൻ എങ്ങനെ രാജ്യം കാക്കാൻ കഴിയും ചോദിക്കില്ലേ? ഇന്ന് ആരെങ്കിലും നരേന്ദ്രമോദിയോട് ചോദിക്കുക, ഇന്ത്യയുടെ ചെങ്കോട്ട റിപ്പബ്ലിക് ദിനത്തിൽ കാക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് രാജ്യം കാക്കാൻ കഴിയുക എന്ന് ചോദിച്ചതിന് മറുപടി ഉണ്ടോ? നിങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർഭയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ, നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടികളെ ആക്രമിച്ചപ്പോൾ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അന്നുണ്ടായ സമരമൊന്നും ഓർക്കണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സുനിൽ, ഇപ്പോഴും ട്രാക്ടറുകൾ വരുന്നുണ്ടോ ചെങ്കോട്ടയിലേക്ക്, അതോ വന്നവർ പിരിഞ്ഞു പോവുകയാണോ? വിനു, ഇപ്പോഴും ട്രാക്ടറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ട്രാക്ടറുകൾ എത്തുന്നുണ്ട്. കുറെ ട്രാക്ടറുകൾ ഇപ്പോഴും
ചെങ്കോട്ട പരിസരത്തുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, കേന്ദ്രസേന ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നു എന്നതാണ്. ഇതുവരെ വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് മുൻപ് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ കർഷകർ എത്തിയപ്പോൾ പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ കേന്ദ്രസേന ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കർഷകരെ ഇവർ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഒരുപാട് ട്രാക്ടറുകൾ ഇപ്പോഴും ചെങ്കോട്ട പരിസരത്തുണ്ട്. സിംഗു മേഖലയിൽ നിന്ന് ഇപ്പോഴും ട്രാക്ടറുകൾ വരുന്നുണ്ട്. ഏതായാലും സിംഗു മേഖലയിൽ നേരത്തെ ബിജു അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവിടെ ട്രാക്ടറുകൾ തടയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് 6:30 മുൻപ് ഈ ട്രാക്ടറുകൾ ദില്ലി മേഖലയിലേക്ക് കടന്ന ട്രാക്ടറുകൾ ഇപ്പോഴും റോഡുകളിലുണ്ട്. ആ ട്രാക്ടറുകളാണ് ഇപ്പോഴും ചെങ്കോട്ട ഭാഗത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഇവിടേക്ക് എത്തിയ ട്രാക്ടറുകളിൽ കുറേ എണ്ണം ഇപ്പോഴും ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്നു. അവർ ഇവിടെ തമ്പടിക്കുമോ എന്ന് വ്യക്തമല്ല. കുറേ ട്രാക്ടറുകൾ തിരിച്ചു പോകുന്നുമുണ്ട്. കുറേ കർഷകരും ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുന്നുണ്ട്. ഏതായാലും രാത്രി മുഴുവൻ ഈ കർഷകർ ഇതേ രീതിയിൽ വരികയും ഇവിടെ തമ്പടിക്കുകയും ചെയ്താൽ എന്തായിരിക്കും പോലീസിൻ്റെ നീക്കം എന്നത് ഏറെ പ്രധാനപ്പെട്ടതാകും. ഏതായാലും ഇപ്പോൾ കേന്ദ്രസേനയെ ഈ പ്രദേശത്ത് ഇറക്കിയിട്ടുണ്ട്. വിനു പ്രശാന്ത്, തുടക്കത്തിൽ ഞാൻ ശ്രീ ബിജുവിനോട് ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഈ ചെങ്കോട്ടയിലേക്ക് സമരക്കാർ എത്തിയത്? അത് അത്ഭുതകരമാണ്. നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിലേക്ക് ആളുകൾ എത്തുന്നത് തടയാനുള്ള സർവ്വ വഴിയും സുരക്ഷാസേനയ്ക്ക് സ്വീകരിക്കാനാവും. അത് ഈ സമരത്തിൻ്റെ രീതി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമായി എക്കാലത്തും സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒരുപാട് ആളുകൾക്ക്, രാജ്യത്തെ ഒരുപാട് ആളുകൾക്ക് അലോസരമുണ്ടാക്കുന്നതാവും. അങ്ങനെ ഈ സമരം ഇതുവരെ എന്തൊക്കെ ആർജിച്ചെടുത്തോ അതില്ലാതാക്കാനുള്ള ഒരു നീക്കമായി ഇതിനെ സംശയിക്കണോ? അങ്ങനെ ഈ സമരത്തിൻ്റെ റൂട്ട് മാറ്റം സംശയകരമാണോ? മിനു, ആ റൂട്ട് മാറ്റം ഉണ്ടായത് സംശയകരമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 60 ദിവസമായി ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ ഇപ്പോൾ ദില്ലി അതിർത്തിയിൽ സഹന സമരമാണ് നടത്തുന്നത്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ മിക്കവാറും ഈ സമരഭൂമികളിൽ പോകാറുണ്ട്. ആ സമയത്ത് കർഷകർ എങ്ങനെയാണ് അവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്ന് കാണാറുണ്ട്. പുലർച്ചെ വലിയ തണുപ്പിൽ, 1 ഡിഗ്രി തണുപ്പിൽ വരെ നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ കർഷകർ ആ രാത്രി അവിടെ തങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് കർഷകർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ സമാധാനപരമായി ഈ കൊടും തണുപ്പത്ത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ ട്രാക്ടറുകളിലും മറ്റും കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് പലപ്പോഴും ഈ സമരഭൂമിയിലെല്ലാം പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 60 ദിവസമായി അവർ അത് തുടരുകയാണ്. അതുകൊണ്ട് സമാധാനപരമായി ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർക്ക് ഇതുവരെ ക്ഷമയുണ്ടായിരുന്നു. അവർക്കതിന് കഴിഞ്ഞു. ഈ സമരത്തിന് യഥാർത്ഥത്തിൽ ആദ്യം വലിയ സംഘടനാ പിൻബലം ഒന്നുമില്ലായിരുന്നു. ആദ്യം പഞ്ചാബിൽ പലയിടങ്ങളിലായി സമരം തുടരുന്നു. പിന്നീട് ആ സമരത്തിൽ നിന്ന് ചില നേതാക്കൾ ഉയർന്നു വന്നു. അവരുടെ കീഴിലായി വിവിധ യൂണിയനുകൾ വന്നു. ഇവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ആ കൂട്ടായ്മയ്ക്ക് കീഴിൽ ഈ സമരം തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. 32 സംഘടനകൾ പഞ്ചാബിൽ നിന്ന് ഉണ്ടായി. 8 സംഘടനകൾ കൂടി ചേർന്ന് 40 സംഘടനകളുടെ ഒരു സംയുക്ത സമരസമിതിയെ രൂപീകരിച്ചു. ഇപ്പോൾ ബിജു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് മറ്റൊരു പന്തൽ കെട്ടി 1-2 സമര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഗാസിപ്പൂരിലും ഇതേപോലെ മറ്റൊരു സംഘടന കൂടി ഉണ്ടായിരുന്നു. അവിടെ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ ചിലരുടെയൊക്കെ പടം വെച്ചത് നേരത്തെ വിവാദമാവുകയും അത് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ ഗാസിപ്പൂരിൽ നിന്നാണ് ആളുകൾ ഈ ചെങ്കോട്ടയിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു അല്ലേ? ഇത് തുടക്കത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത് ഗാസിപ്പൂരിൽ 5:30 വരെ യഥാർത്ഥത്തിൽ ഈ ബാരിക്കേഡുകൾ കടന്നു പോകാൻ അവിടെ കർഷകർ തയ്യാറായിരുന്നില്ല. അവർ ശ്രമിച്ചതുമില്ല. പിന്നീട് സിംഗുവിൽ നിന്നും അതുപോലെ തിക്രിയിൽ നിന്നും കർഷകർ ദില്ലിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ള വാർത്ത കിട്ടിയതിന് ശേഷമാണ് ഒരു സംഘം കർഷകർ ആദ്യം അവിടെ ബാരിക്കേഡുകൾ മറികടന്നു പോകാനുള്ള ശ്രമം നടത്തിയത്. പോലീസ് ചെറുക്കാൻ ശ്രമിച്ചു. ഗാസിപ്പൂരിൽ നിന്ന് നേരെ മുന്നോട്ട് നീങ്ങുകയും നേരത്തെ നിശ്ചയിച്ച ഒരു റൂട്ടുണ്ടായിരുന്നു. ഗാസിപ്പൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പോകാനുള്ള റൂട്ടൊന്നും യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിരുന്നില്ല. ITOയിലേക്ക് പോകാനുള്ള റൂട്ടും നിശ്ചയിച്ചിരുന്നില്ല. ഗാസിപ്പൂരിൽ നിന്ന് മുന്നോട്ട് പോയതിനു ശേഷം ഹാപ്പർ വഴി തിരിച്ച് വീണ്ടും ഗാസിപ്പൂരിലേക്ക് എത്തുക എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറായിരുന്നത്. മാത്രമല്ല കർഷക സംഘടനകളും അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ ഗാസിപ്പൂരിൽ നിന്ന് മുന്നോട്ട് പോവുകയും പിന്നീട് അക്ഷർധാമിൻ്റെ ഭാഗത്തേക്ക് വരികയും ചെയ്തു. അക്ഷർധാമിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചെങ്കോട്ടയിലേക്ക് എത്താം. ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ITOയിലേക്ക് എത്താം. അവിടെ നിന്ന് വലിയ ദൂരം ഈ രണ്ട് മേഖലകളിലേക്കുമില്ല. നേരെ തിരിഞ്ഞ് ഈ ഗാസിപ്പൂരിലേക്ക് പോകാനാണ് കർഷക സംഘടനകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അക്ഷർധാമിലേക്ക് എത്തിയപ്പോൾ ഒരു വിഭാഗം നേരെ ITOയിലേക്ക് നീങ്ങുകയായിരുന്നു. മറ്റൊരു വിഭാഗം യഥാർത്ഥത്തിൽ ചെങ്കോട്ടയിലേക്ക് നീങ്ങി. ഈ ITOയിലേക്ക് നീങ്ങിയവരെ തടയാനായി പോലീസ് യഥാർത്ഥത്തിൽ ചെയ്തത് അവിടെ ബാരിക്കേഡുകൾ ആദ്യം ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കർഷക സംഘടനാ പ്രവർത്തകർ ITOയിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ പോലീസ് പെട്ടെന്ന് ബസ്സുകൾ റോഡിന് കുറുകെ പാർക്ക് ചെയ്യുകയായിരുന്നു. ഈ ബസ്സുകൾ ട്രാക്ടറുകൾ കൊണ്ട് ഇടിച്ച് മാറ്റാനാണ്
തടയാനാണ് ആദ്യം കർഷക സംഘടനകൾ ശ്രമിച്ചത്. ആ സമയത്ത് പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചു. തുടർന്ന് അക്രമങ്ങൾ തുടങ്ങി. കല്ലേറ് പോലീസിന് നേരെയുണ്ടായി. പോലീസ് ആദ്യം ഒരു 10-9 പേരാണ് ഈ ബസ്സുകൾക്ക് പിന്നിലുണ്ടായിരുന്നത്. ബസ്സുകൾക്കകത്തുമൊക്കെ പോലീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. കർഷക സംഘടനകൾ പെട്ടെന്ന് ഈ പോലീസിന് പിന്നാലെ പോയി അവരെ മർദ്ദിക്കുന്ന കാഴ്ച ഇടയ്ക്ക് കാണാമായിരുന്നു. ഈ ട്രാക്ടറുകളുമായി പോലീസിന് നേരെ തിരിയുന്ന കാഴ്ചയും ഒക്കെ കാണാമായിരുന്നു. പിന്നീട് വലിയൊരു സംഘം പോലീസ് അവിടെ എത്തുകയും ഈ കർഷകരെ അവിടെ നേരിടുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും അങ്ങനെയാണ് ITO-യിലെ ഈ സംഭവ വികാസങ്ങൾ നടന്നത്. അതിൽ തന്നെ ഒരു വിഭാഗം നേരെ റെഡ് ഫോർട്ടിലേക്ക് പോവുകയായിരുന്നു. റെഡ് ഫോർട്ടിൽ ഇപ്പോഴും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ആൾക്കാർ തന്നെ റെഡ് ഫോർട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രാവിലെ ഗാസിപ്പൂരിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കർഷകരുടെ ബൈറ്റുകൾ എടുക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ചെങ്കോട്ടയിലേക്ക് പോയേ മടങ്ങൂ എന്ന്. അവർ നിശ്ചയിക്കാത്ത റൂട്ടിലേക്ക് പോകും എന്നുള്ളൊരു സൂചന ഈ കർഷക സംഘടനകളിൽ ചിലത് നൽകുന്നുണ്ടായിരുന്നു. കർഷകരും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ തത്സമയ റിപ്പോർട്ടിംഗിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കർഷകർക്ക് നേരത്തെ നിശ്ചയിച്ച് നൽകിയ റൂട്ട് അല്ലെങ്കിൽ പോലും ചിലർ നേരത്തെ ചെങ്കോട്ടയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമാണ്. ശ്രീ ബിജു, എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായ ഒരു ചിത്രമുണ്ടോ? അതായത് ITO-യിലൂടെ കർഷകർ വന്നത് പൂർണ്ണമായിട്ട് അവർ തിരിച്ചു പോകാനായിട്ടാണ് വന്നത്. അവർ വന്ന റൂട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ വന്ന സമയത്താണ് പോലീസ് തടഞ്ഞത്. അല്ലാണ്ട് അവർ വരുന്ന വഴിക്കല്ല പോലീസ് തടഞ്ഞത്. പിന്നെ ITO-യുടെ ഭാഗത്ത് സംഘർഷം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വന്ന ട്രാക്ടറുകളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ തന്നെ ഇതഴിച്ചു വിട്ടു പോലീസ്. അതാണ് ഏറ്റവും ആദ്യത്തെ സംഘർഷത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. ടയറുകളുടെ കാറ്റഴിച്ചു വിട്ടു. ഇതാണ് അവിടെ നടന്ന ആദ്യത്തെ സംഘർഷത്തിനുള്ള കാരണം. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. തിരിച്ചു പോകുന്ന വഴിക്ക് എന്തിനാണ് പോലീസ് അവരെ തടയാൻ നിന്നത്? അത് തടഞ്ഞ സമയത്ത് തന്നെ ഇവരെന്തിനെ കാറ്റഴിച്ചു വിടാൻ നിന്നത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ തെറ്റായ നടപടികളാണ് ഓരോ സമയത്തും ഉണ്ടായത്. ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ ഞങ്ങൾ പോലീസായിട്ടും ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാ ചുമതല ആളുകൾ ഓരോ സ്ഥലത്തും എത്തി അവിടെ നിന്നൊക്കെ കർഷകരെ പിന്നോട്ട് പിൻവലിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിരുന്നു. മറ്റൊന്നുമല്ല, ഞങ്ങളുടേതല്ലാത്ത സംഘടനയാണ് ഈ ചെങ്കോട്ടയിൽ കയറിയിട്ട് പോലും അവരുടെ നേതാക്കന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കുറേ ആളുകളെ പുറകോട്ടേക്ക് പിൻവലിപ്പിക്കാനായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്തരം പ്രവർത്തികളിലൂടെ ഈ സമരത്തിന്റെ ഉദ്ദേശശുദ്ധി തന്നെ രാജ്യമാകെ ചോദ്യം ചെയ്യപ്പെടും. അതെ, ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നും ഈ സമരം സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ 1-ാം തീയതിയിലെ പാർലമെന്റ് വളയല് എന്ന് പറയുന്ന പരിപാടി തന്നെ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഞങ്ങൾ നടത്താം. സമാധാനപരമായിട്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. ഇന്നത്തെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനൊക്കെ അനുമതി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇനി ഒരു പ്രസിഡൻസായി ഇത് ഉയർത്തിക്കാണിക്കാൻ അധികാരികൾക്ക് കഴിയും? അല്ല, ഞങ്ങള് അനുമതി തരുവോ തരില്ല എന്നുള്ളതല്ല. അപ്പൊ അനുമതി അവർ തന്ന പരിപാടിക്ക് തന്നെ ഞങ്ങളോട് അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന അനുമതി തരാം, ബാരിക്കേഡ് മാറ്റാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതൊന്നും ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു സംഘർഷം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും, നിങ്ങൾ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. ഞാനടക്കമുള്ള എല്ലാ സംഘടനാ ചുമതലയുള്ള ആളുകളുടെ ഒപ്പ് പോലീസ് മേടിച്ചു. എന്തെങ്കിലും ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുള്ളതും ഞങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് അവർ ബാരിക്കേഡ് രാവിലെ മാറ്റാൻ തയ്യാറില്ലാത്ത സാഹചര്യം ഉണ്ടായത്. അപ്പൊ അനുമതി കിട്ടോ കിട്ടില്ല എന്നുള്ളതല്ല, ഞങ്ങൾ നിശ്ചയിച്ച പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തൊക്കെ സംഭവിച്ചാലും പറഞ്ഞ പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം ഈ സമരം അട്ടിമറിക്കാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടാകുമോ, അങ്ങനെ ഒരു സംശയമുണ്ടോ? അത്തരം പല തിയറികളും പ്രചരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ആളുകൾ, അതായത് ഒരു ഇപ്പൊ ഞങ്ങൾ ഒരു ഡീറ്റെയിൽ അന്വേഷിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു നീല വേഷധാരിയായിട്ട് ഒരു കൊടി കെട്ടിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടി കെട്ടുമെന്ന് പറഞ്ഞ സംഘടനയായിട്ട് പോലും യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. കൊടി കെട്ടുമെന്ന് പ്രഖ്യാപിച്ച യാതൊരു സംഘടനയായിട്ട് പോലും യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ആ വീഡിയോയിലുള്ള ഒരാളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളും പ്രചരിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ. ആ, അപ്പൊ ഞങ്ങൾ അതിന്റെ എല്ലാം തന്നെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങള് ഒരു 6-7 ദിവസം മുമ്പേ തന്നെ പോലീസിനെ വളരെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. ഞങ്ങളുടെ ക്യാമ്പിൽ വന്നിട്ട് ഒരാളെ പിടിച്ച് ആ പിടിച്ച ആളെ ഞങ്ങൾ പോലീസിൽ പത്രക്കാരുടെ മുന്നിൽ വെച്ച് ഏൽപ്പിച്ചിരുന്നു. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടും ഞങ്ങളുടെ 4 നേതാക്കളെ വധിക്കാനായിട്ടുമാണ് അയാൾ വന്നതെന്ന് അയാൾ അവസാനം പോലീസിനോട് വരെ പറഞ്ഞതാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് സർക്കാർ തന്നെ ഈ സമരത്തെ അടിച്ചമർത്താനായിട്ട് പല വഴികളും തേടിക്കൊണ്ടിരിക്കുന്നു. ആ പല വഴികളിലും ഒന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെ സംഭവിച്ചത്. കാരണം ഞങ്ങൾക്ക് ഈ പ്രഖ്യാപിച്ച സംഘടന ചെങ്കോട്ടയിൽ ഞങ്ങൾ കയറുമെന്ന് പ്രഖ്യാപിച്ച സംഘടനയല്ലാത്ത ആളുകളും അവിടെ കയറിയിട്ടുണ്ട്.
അതിൽ തന്നെ ഒരു കൊടി കെട്ടിയ ആളെന്ന് പറഞ്ഞാൽ ഈ സംഘടനയായിട്ട് പോലും ഒരു ബന്ധമില്ലാന്ന് അവരുടെ ആൾക്കാര് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം അവർ പറഞ്ഞു ഇയാൾക്ക് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് വന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങള് മുഖവിലേക്ക് എടുത്തിട്ടായിരിക്കും അടുത്ത സമരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കുക. ആ സമരം വളരെ സമാധാനപരമായിട്ട് എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കണമെങ്കിൽ ഇന്ത്യ ഇതേവരെ കണ്ട, അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നാണിത്. ഞാൻ പറഞ്ഞു 16 ജില്ലകളിലൊഴിച്ച് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഇന്നലെ ഇന്നുമായിട്ട് പരിപാടികൾ നടന്നു. ഇടവേളക്ക് ശേഷം അനൂപാന്റണി, അനൂപിന് സന്ദേശമായ ഒരു പ്രേക്ഷകന്റെ ഉപദേശം വന്നിട്ടുണ്ട്, എൻ്റെ രാജ്യം എന്നല്ല നമ്മുടെ രാജ്യം എന്ന് പറയണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്ന്. അതുപോട്ടെ, ഇവിടെ ഈ സമരം, അതായത് ചെങ്കോട്ട കയ്യേറുമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം, അതിലൊരു ചെറിയ വിഭാഗത്തിൻ്റെ, പ്രധാന സംഘമല്ല, അതിലൊരു ചെറിയ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അത് തടയാൻ സർക്കാർ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിന് മറുപടി ഉണ്ടോ? വിനു, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ആദ്യത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫാക്ട് എനിക്ക് കരുതി ഞാൻ എനിക്ക് തെറ്റിപ്പോയതാണ് എന്ന്, പക്ഷേ തെറ്റിയതല്ല. ഈ ഇതിനകത്ത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക, റെഡ് ഫോർട്ടിൽ കയറി 2 കൊടികളാണ് ഒരുമിച്ച് വെച്ചത്. 1 നിഷാനി സാഹിബ്, 2 ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് ഖാലിസ്ഥാൻ്റെ ഫ്ലാഗ് തന്നെയാണ്. ഖാലിസ്ഥാൻ്റെ ഫ്ലാഗ് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ആ ഖാലിസ്ഥാൻ്റെ ഫ്ലാഗ് കൂടി കാണിച്ചു തരാം. ഖാലിസ്ഥാൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത് നീല നിറത്തിലുള്ള ഈ 2-ാമത്തെ ഫ്ലാഗാണ്. ഖാലിസ്ഥാൻ്റെ ഫ്ലാഗ് ഇന്ന് അവിടെ ഉയർന്നിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയും ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ അപലപിക്കേണ്ടത് ചെങ്കോട്ട എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ, ഭാരതീയതയുടെ സങ്കല്പമായിട്ടുള്ള ചെങ്കോട്ടയിലെ ആ ദേശീയ പതാക, ആ ദേശീയ പതാകയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് 6 കൊടി ഉയർത്താൻ ശ്രമിച്ചാലും അതിനെ അപലപിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന് പകരം നിരുത്തരവാദപരമായിട്ട് ചെങ്കോട്ടയിലേക്ക് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇന്നും ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞു 2 മിനിറ്റ് മതി എനിക്ക്. അതിന് പകരം ഞാൻ പറഞ്ഞത് നമ്മുടെ മുന്നിൽ, അതിന് പകരം അമിത്ഷാജിയും നരേന്ദ്രമോദിയും അടക്കമുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ചെങ്കോട്ട ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് ആളുകളെ കയറ്റി വിട്ടത് എന്ന് പറയുന്നത് അപലപനീയമാണ്, ദൗർഭാഗ്യകരമാണ് അത് പറയുന്നത്. ഈ സമരത്തെ തടയാൻ ഞങ്ങൾക്ക് അറിയാൻ വയ്യാനായിട്ടൊന്നും അല്ലായിരുന്നു. ഈ സമരത്ത് നേരത്തെ പറഞ്ഞല്ലോ, ഉരുക്കു മുഷ്ടി എടുക്കേണ്ടത് ഉരുക്കു മുഷ്ടി എടുത്ത് തന്നെ ചെയ്യും. ഈ സമരത്തിൽ പറഞ്ഞ ഒത്തിരി വസ്തുതാപരമായ മാത്രമല്ല ആളുകൾ വന്നിരിക്കുന്നത്. എന്താണ് നേരത്തെ ശ്രീ കുഴൽനാടൻ പറഞ്ഞതുപോലെ, വിനു ചെയ്യാൻ അവരുടെ മുമ്പിൽ സർക്കാരല്ലോ ഇത്, നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന അനുസരിച്ച് അതോറിറ്റിയുള്ള ഒരു ഭരണ സംവിധാനം എന്നാണല്ലോ നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. വിനു ആ ചെങ്കോട്ടയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ? ആ ചെങ്കോട്ടയുടെ പരിസരം എന്ന് പറഞ്ഞ, ചെങ്കോട്ടയുടെ പരിസരം എന്ന് പറയുന്നത് തുറസായി കിടക്കുന്ന ഒരു വലിയ വിശാലമായ ഏരിയയാണ്. അവിടെ എത്ര ടിയർ ഗ്യാസ് ഇട്ടാലും എത്ര ലാട്ടി ചാർജ് നടത്താലും അവിടെ ആളുകളെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ഈ ശ്രീമാൻ മാത്യു കുഴൽനാടൻ ഓർമ്മയുണ്ടാവും, കോൺഗ്രസിന്റെ UPയുടെ കാലഘട്ടത്തിൽ സ്ഥലത്തും ഞാൻ ആ സമരം നേരിട്ട് കണ്ട ആളാണ്. നിർഭയയുടെ വിഷയമുണ്ടാവും, സുരക്ഷ കൊടുക്കാനാവാത്ത പ്രദേശമാണ്. വിനു, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ശ്രീ ബിജു പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റിലേക്ക് വരും എന്ന് ശ്രീമാൻ ബിജു പറഞ്ഞല്ലോ. അനുവാദം കിട്ടിയില്ലെങ്കിലും വരുമെന്നുള്ള ഒരു ഭീഷണി വഴം മുഴക്കിയല്ലോ. ഇന്ത്യൻ ആർമി ഇറക്കി ഇവരെല്ലാം വെടിവെച്ച് കൊല്ലാനാണ് ശ്രീമാൻ ബിജു ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കന്മാർ അവിടെ വരുമ്പോൾ, ഇന്ത്യൻ ആർമി ഇറക്കിക്കൊണ്ട് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് കൊള്ളണമെന്നാണോ ഈ ഇന്ത്യയിലുള്ള ഈ അതോറിറ്റേറിയൻ എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ആ സർക്കാർ ചെയ്യേണ്ടത്? അല്ല, എനിക്കറിയേണ്ടത് അതാണ്. അല്ലാതെ ഇപ്പോൾ ഈ ഇന്ത്യ ഗേറ്റ് പോലുള്ള പരിസരം, റെഡ് ഫോർട്ട് പോലുള്ള പരിസരം, വിശാലമായ തുറന്നു കിടക്കുന്ന സ്ഥലത്ത് ടിയർ ഗ്യാസ് കൊണ്ടോ ലാട്ടി ചാർജ് കൊണ്ടോ ഇവരെ പിടിച്ചു നിർത്താനാവില്ല. ഇവരെ അടിച്ചമർത്തണം എന്നുണ്ടെങ്കിൽ വെടിയുണ്ട തന്നെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫാലിബിൾ എന്നുള്ള വാക്ക്, ഇൻഫാലിബിൾ അല്ല സർ, ബെനിവളന്റ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കേണ്ടത്. കരുണയുള്ള ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ട്, കരുണയുള്ള ഒരു സർക്കാർ ആയതുകൊണ്ടാണ് അതിന് മുതിരാത്തത്. കാരണം സമാധാനപരമായിട്ട് ഇത് തീരട്ടെ എങ്ങനെയെങ്കിലും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നിരവധി നരേന്ദ്രമോദിക്ക് അല്ല, നരേന്ദ്രമോദിക്ക് ഒരിക്കലും ചേരില്ലാത്ത വാക്കാണ് കരുണ എന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക?
രണ്ട് മാസക്കാലം അതിശൈത്യത്തിൽ കടന്ന് തപസ് ചെയ്യുന്നത് പോലെ സമരം ചെയ്ത കർഷകരോട് തന്റെ ഈഗോയുടെ പേരിൽ ഇതുപോലെ പിടിവാശി കാണിച്ച് ഇന്ത്യയുടെ മുഖം ഇതുപോലെ നിങ്ങൾ ഇടയ്ക്ക് കയറല്ലേ, നിങ്ങൾ ഇടയ്ക്ക് കയറല്ലേ സുഹൃത്ത്, നിങ്ങൾ ഇടയ്ക്ക് കയറല്ലേ, നിങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് കയറല്ലേ, നിങ്ങൾ കേക്ക് സമാനമായിട്ട് വാട്ട് ദ ബ്ലഡി നമസ്കാരം.